കോട്ടയത്ത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഉജ്ജ്വല വിജയം. എൽ ഡി എഫിലെ കെ അനിൽകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. കോട്ടയം ഇത്തവണയും തിരുവഞ്ചൂരിനൊപ്പമായിരുന്നു. 18,335 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ വിജയിച്ചത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കാനായില്ല. രാഷ്ട്രീയത്തിനതീതമായി മണ്ഡലത്തിലൊട്ടാകെയുള്ള വ്യക്തിബന്ധങ്ങളും ഒപ്പം ജനകീയ പ്രശ്നങ്ങളിലെ ശക്തമായ ഇടപെടലുകളും തിരുവഞ്ചൂരിന് നൽകിയ ജനസമ്മതി വ്യക്തമാക്കുന്ന വിജയമാണ് ലഭിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 64,309 വോട്ടുകളും അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് 45,974 വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി മിനർവ മോഹന് 8,501 വോട്ടുകളുമാണ് ലഭിച്ചത്. കോട്ടയത്തെ വിജയം സന്തോഷം നൽകുമ്പോഴും കേരളത്തിലെ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. പക്ഷേ വിജയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൻസി മാത്രമല്ലല്ലോ വേണ്ടത്. അത് മറ്റ് 139 നിയോജകമണ്ഡലത്തിലൂടെ വരണം, ടോട്ടലായി വരണം. അതുകൊണ്ട് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു വിജയം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ മൊത്തം ഞങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിലോട്ട് എത്തിയിട്ടില്ല. എന്താണെന്നുള്ളതിനെക്കുറിച്ച് അത് പരിശോധിച്ചതിന് ശേഷമേ അത് പിന്നീട് പറയാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് അവേ ആയിട്ട് ഒരഭിപ്രായം അത് പറയുന്നതും അപക്വമായിരിക്കും. അതുകൊണ്ട് എന്താണെന്നുള്ളത് ആ കാര്യത്തെക്കുറിച്ച് പരിശോധിക്കണം. പക്ഷേ ഇവിടെ ജനങ്ങൾ ഞങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ നൽകി, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സംസ്ഥാനത്തെ പരാജയ കാരണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.